കർമ്മന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറാനാകില്ലെന്ന് മുഖ്യമന്ത്രി. വിമാനത്താവളം സ്വകാര്യ വ്യക്തിക്ക് വിട്ടുകൊടുക്കില്ലെന്നും സർക്കാരിന് അവകാശപ്പെട്ടതാണെന്നും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ വ്യക്തിക്ക് നൽകാതിരിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കും. അതേസമയം കേരളത്തിൽ പുതിയ വിമാനത്താവളത്തിനായി വാശി പിടിക്കുന്നവർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ സ്ഥിതിയും കൂടി ഒന്നറിഞ്ഞാൽ നല്ലത്. സർക്കാർ ആശിച്ച് പെരുമയോടെ കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളത്തിൽ ജീവനക്കാർ ശമ്പളം പോലും കിട്ടാതെ പെരുവഴിയിലായിരിക്കുന്നു. അതും രാഷ്ട്രീയ പാർട്ടികളുടെ മേൽവിലാസത്തിൽ കടന്നുകൂടിയവർക്കാണ് ഈ ഗതി. ഭരിക്കുന്ന സമയങ്ങളിൽ കോൺഗ്രസും CPM തങ്ങളുടെ പ്രവർത്തകരെയും ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും കണ്ണൂർ വിമാനത്താവളത്തിലെ കരാർ ജോലികളിൽ തിരികെ കയറ്റിയത്. കൂടാതെ വിമാനത്താവളത്തിന് ഭൂമി വിട്ടുകൊടുത്തവരെന്ന് അവകാശപ്പെട്ട് CPM പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും ധാരാളം പേരെ റിക്രൂട്ട്മെന്റും ചെയ്തു. കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും ധാരാളം കയറ്റിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ തിരുവനന്തപുരം വിമാനത്താവളവും സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ ബാധ്യതയാകുമെന്ന തിരിച്ചറിവാകാം മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയൊരു പ്രതികരണത്തിന് പിന്നിൽ. ആദ്യമൊക്കെ ശമ്പള വിതരണം കൃത്യമായി പോയിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുറം ജോലിക്കും ക്ലീനിങ്ങിനും കരാറെടുത്ത് കമ്പനി ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ക്ലീനിങ് ജോലിക്ക് നിയമിച്ചവർക്ക് ഒരു ദിവസം 250 മുതൽ 300 രൂപ വരെയാണ് വേതനം. രാപ്പകൽ ഭേദമില്ലാതെയാണ് ഇവരുടെ ഡ്യൂട്ടി. നാട്ടിൽ നാടൻ പണിക്ക് പോയാൽ ഒരു സ്ത്രീക്ക് 500 രൂപയാണ് കൂലി. രാവിലെ 9 മുതൽ 4 സമയത്തിൽ വിശ്രമം എന്ന പേരിൽ 1.5 മുതൽ 3 വരെ ഉറങ്ങാം. ഈ ഒരവസ്ഥ നിലനിൽക്കെ വിമാനത്താവളത്തിലെ കരാർ ജോലിയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുമെന്ന് വിചാരിച്ചവരാണ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത്. PF ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കും ഇപ്പോൾ ശമ്പളം പോലും ലഭിക്കുന്നില്ല. ഇതോടെ CPMൽ വൻ പൊട്ടിത്തെറി രൂപപ്പെട്ടിരിക്കുകയാണ്. CPM മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയാണ് ഇവരിൽ ഭൂരിഭാഗം പേരെയും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി വിവിധ അക്രമ കേസിൽ പ്രതികളാക്കപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിക്കുന്നവരുടെ ഭാര്യമാർ വരെ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കിയാൽ നേരിട്ട് ശമ്പളം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച് ജോലിക്ക് കയറിയ ഇവരെ തുടക്കത്തിലെ കിയാൽ കൈയൊഴിഞ്ഞിരുന്നു. ഇവരെ കരാർ കമ്പനിക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ജീവനക്കാരെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ് കമ്പനി. ഇതെല്ലാം തിരിച്ചറിഞ്ഞ പാർട്ടിക്കും ഇപ്പോൾ ക്ഷീണമാണ്. പരമാവധി ജീവനക്കാരും പാർട്ടിയുടെ പേരിലായതിനാൽ അവരോടെല്ലാം ഉത്തരം പറയേണ്ടി വരും. എന്നാൽ നിലവിലുള്ള വിമാനത്താവള നടത്തിപ്പ് തന്നെ നന്നായി കൊണ്ടുപോകാനാകാതെ എല്ലാം കരാർ കമ്പനിയുടെ തലയിൽ ഏൽപ്പിക്കുന്ന സർക്കാരാണ് ഇനി അഞ്ചാമതൊരു വിമാനത്താവളത്തെക്കുറിച്ച് ആലോചിച്ചത്. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞ് പുതിയതിനു വേണ്ടി പണം ചെലവാക്കാൻ ഒരുങ്ങുന്ന സർക്കാരിന്റെ ആസൂത്രണം മുഴുവൻ പാളിച്ചയിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.